എച്ച് എസ് എ എക്സാം എഴുതാനായിട്ട് ഒത്തിരി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു സമയമാണിത് നമുക്കറിയാം ഓൾറെഡി രണ്ട് എച്ച് എസ് എക്സാമുകൾ നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് വിളിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുടെ എച്ച് എസ് എക്സാമുകളും അതിൻ്റെ നോട്ടിഫിക്കേഷനും അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയിൽ വന്ന ഒരു വാർത്തയാണ് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത് കാരണം നമുക്കറിയാം നാച്ചുറൽ സയൻസ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമിന് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിരുന്നു അപ്പോൾ അത് ഇരിക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടൊരു ന്യൂസാണ് അതായത് കഴിഞ്ഞ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് അധ്യാപക റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിലാണെന്നുള്ള ഒരു ന്യൂസാണ് അതിൽ കണ്ടത് ഇതിൽ പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ചില ജില്ലകളിൽ പി എസ് സി ഈ ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും നിയമിച്ചിട്ടില്ല എന്നാലോചിച്ച് നോക്കുക ആദ്യ റാങ്കാരെ പോലും നിയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൻ്റെ ഒരു ഗതികേടാണ് സൂചിപ്പിക്കുന്നത് ബാക്കി പി എസ് സിയുടെ ഏത് ലിസ്റ്റുകളാണെങ്കിലും വളരെ വേഗത്തിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയും നിയമനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അധ്യാപക തസ്തികളിലേക്ക് മാത്രമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു നീതികേട് കാണാനായിട്ട് സാധിക്കുന്നത് ബാക്കി എല്ലാ എക്സാമുകളും കൃത്യമായ മൂന്ന് വർഷം കൂടുമ്പോൾ നടന്നു പോവുകയും അതിൻ്റെ ഇടുകയും കഴിയുന്ന വേഗത്തിൽ തന്നെ അതിൽ നിന്ന് നിയമനങ്ങൾ ലഭിക്കാറുണ്ട് ഈവൻ നമ്മുടെ അധ്യാപക പരീക്ഷകളായിട്ടുള്ള യു പി എസ് എൽ പി എസ് സി പോലും പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും നിയമനങ്ങൾ വേണ്ടത്ര നടക്കാത്ത ഒരു ഏരിയ ആണ് എച്ച് എസ് സി എച്ച് എസ് ടി വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ച ഒത്തിരി പോയിൻറ്റുകളുണ്ട് അതായത് നാച്ചുറൽ സയൻസ് നമുക്ക് പറയാൻ ബയോളജി പഠിപ്പിക്കാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ പല ഗവണ്മെന്റ് സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞ ഗവണ്മെൻറ് സ്കൂളുകളിലെ ഒരു സ്ഥിരം അവസ്ഥയാണ് അതായത് ഫിസിക്സ് പഠിപ്പിച്ച് പഠിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചൊരു വ്യക്തിയാണ് പലപ്പോഴും ബയോളജി ക്ലാസ്സുകളൂടി ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനായിട്ട് ആ വിഷയം പഠിച്ച അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് പഠിപ്പിച്ച അധ്യാപൻ തന്നെ ആയിരിക്കണമെന്നാണ് ഉള്ളത് എന്നാൽ കുട്ടികളുടെ എണ്ണം കുറവാണ് എന്ന് പറയുന്ന കാരണം കൊണ്ട് ആ വിഷയം പഠിക്കാത്ത അതായത് ബയോളജി ഒരു വിഷയമായിട്ട് പഠിക്കാത്ത ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് വിഷയമായിട്ട് പഠിപ്പിക്ക പഠിക്കാത്ത അധ്യാപകർ പോലും ബയോളജി പഠിപ്പിക്കേണ്ട ഗവൺമെൻറ് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് പലപ്പോഴും വരുന്നുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം അതിൽ ആ ഒരു ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ഒരു സാമൂഹിക പ്രവർത്തകൻ എം എൻ സോദരൻ അപ്പോൾ അദ്ദേഹം സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതി നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ നിലപാട് തള്ളി കമ്മീഷൻ പറഞ്ഞിരുന്നു അതായത് ബയോളജി ഈ വിഷയം പഠിച്ച അധ്യാപകൻ തന്നെ പഠിപ്പിക്കണമെന്നും അറുപത് ദിവസത്തിനകം ബയോളജി പഠിപ്പിക്കുന്നതിന് അതാത് വിഷയത്തിൽ യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കണമെന്നും ഇതിൻ്റെ ഉത്തരവ് വന്നത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി പതിനാറിലാണ് ഉത്തരവ് നടപ്പാക്കാൻ എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ സർക്കാർ പരിഹരി പരിഹരിക്കണമെന്നും ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഒരു ക്രിയാത്മക നടപടിയും ഇതിനെ അനുബന്ധിച്ച് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വകുപ്പുണ്ട് അതായത് ഏഴ് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ ഒരു ഓർഡർ ആണ് ഒരു സർക്കുലറാണ് ഇതിൽ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് കാട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ നാല് ഡിവിഷൻ നാല് ഡിവിഷൻ ഉണ്ടായാലാണ് നാച്ചുറൽ സയൻസ് അധ്യാപകൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് മൂന്ന് ഡിവിഷനെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഹൈസ്കൂളിൽ ബയോളജി പഠിപ്പിക്കാനായിട്ട് നിയമാനുസൃതം യോഗ്യരായ നാച്ചുറൽ സയൻസ് അധ്യാപകർ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അതായത് മൂന്ന് ഡിവിഷൻ ഉണ്ടെങ്കിൽ ബയോളജി പഠിപ്പിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ബയോളജി പഠിപ്പിക്കാൻ ബയോളജി പഠിച്ചവ വേണ്ട എന്നും മാത്രമല്ല ഈ ഇഷ്ടമുള്ളവര് പഠിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബയോളജി പഠനം മെഡിക്കൽ കോഴ്സ് ചേരാൻ അനിവാര്യമാണെന്ന് സുപ്രീം കോടതി തന്നെ ഈയാടെ വിധിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കരുത് അതാത് വിഷയങ്ങൾ പഠിച്ച അധ്യാപകർക്ക് സത്യത്തിൽ നിയമനങ്ങൾ കൊടുക്കുകയും തന്നെ ഡിവിഷൻ്റെ കാര്യം പറയാതെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് അതാത് വിഷയങ്ങളുള്ള അധ്യാപകർ തന്നെ വേണമെന്നുള്ളത് നമ്മുടെ ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇത് ഈ ഒരു നാച്ചുറൽ സയൻസ് മാത്രമല്ല കാരണം കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ മൂന്ന് ദിവസം മനോരമയിൽ ഇതുപോലെ തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അധ്യാപകർ ഇതുപോലെ തന്നെ റാങ്ക് ഹോൾഡേഴ്സും ഒരു ഇതിൻ്റെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അവരും ഇതേ അവസ്ഥ തന്നെയാണ് ഫേസ് ചെയ്യുന്നത് പല സർക്കാർ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവിടെ ഇതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഇംഗ്ലീഷ് കൂടെ ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ഇത് സത്യത്തിൽ കുട്ടികളുടെ അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഒരിക്കലും സഹായിക്കാത്ത കാര്യങ്ങളാണ് അതായത് വിഷയം അതായത് ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകരെ പഠിപ്പിക്കാതെ ആ വിഷയങ്ങൾ പഠിച്ച് വീണ്ടും ഹയർ ലെവലിലേക്ക് പഠിക്കാൻ വിടുന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് ഉപരിപഠനത്തിന് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഇംഗ്ലീഷോ നാത്സോ സയൻസോ മാത്രമല്ല പല വിഷയങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നുള്ളതാണ് സത്യാവസ്ഥ തീർച്ചയായിട്ടും ഉദ്യോഗർത്ഥികൾ എച്ച് എസ് സി എക്സാം എന്ന് പറയുന്നത് നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു ഏഴെട്ട് വർഷത്തെ ഗ്യാപ്പൊക്കെ പലപ്പോഴും ഒരു എച്ച് എസ് എക്സാമിൽ വരാറുണ്ട് അപ്പോൾ അത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ എക്സ് എക്സാമിനെ അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി പഠിച്ച് ഒരുങ്ങി എക്സാം എഴുതി കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് അതിന് നിയമനം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത് അത് ആദ്യ റാങ്കുകൾ നേടിയിട്ടും നിയമനം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് ഇത് ഞാൻ എല്ലാ ജില്ലകളിലും പറയുന്നില്ല നാച്ചുറൽ സയൻസ് ബയോളജി നാച്ചുറൽ സയൻസ് ചില ജില്ലകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ജില്ലകളിലും ഇങ്ങനെയൊരു അവസ്ഥ വരുന്നുണ്ട് അത് മിക്ക സബ്ജക്റ്റുകളുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഓരോ ജില്ലകളിലും വ്യത്യസ്ത നിലവാരത്തിലാണ് ഇതിൻ്റെ ഒരു കാര്യം നടക്കുന്നത് ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്ന എല്ലാ വി എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും നമ്മുടെ ചാനലിൻ്റെ പിന്തുണ നൽകുകയാണ് ഈ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരം വേണം അടുത്ത എച്ച് എസ് എക്സാം എഴുതുന്നവർക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ ഒരു പുതിയൊരു രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റങ്ങൾ വരട്ടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെ തൊഴിൽ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഒത്തിരി ആളുകളെ പിൻവാതിലൂടെയൊക്കെ നിയമിക്കുമ്പോൾ അനർഹരായിട്ടുള്ള ആളുകളെ നിയമിക്കുമ്പോൾ ആവശ്യത്തിന് ക്വാളിഫിക്കേഷൻ നമുക്കറിയാം കേട്ടറ്റ് ത്രീ നേടിയ ഒരു വ്യക്തിക്കാണ് എച്ച് എസ് എഴുതാൻ പറ്റുകയുള്ളൂ വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും നേടി എക്സാമും എഴുതി ആദ്യ റാങ്കുകളും നേടുന്നവരെ ഒരിക്കലും തൊഴിൽ നൽകാതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു മനുഷ്യൻ്റെ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് അധികാരികൾ ഉചിതമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണം സ്വീകരിക്കുമെന്ന് ഉള്ള വിശ്വാസമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്